വേണ്ടേ, ഇന്ന് നമ്മുടെ മിസ്സിസ് താടിക്കാരൻ നല്ല അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. സംഗതി എന്നാന്ന് വെച്ചാൽ, ഒരു രണ്ട് മൂന്ന് മുട്ടയും ഒരു കോണും പിന്നെ ഒരു ഇച്ചിരി സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ലൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സംഗതി എന്നാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്കൊരു കോൺ എടുക്കണം. കോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ, നമ്മുടെ ചോളമില്ലേ, അതിപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റുകളിലും ചന്തയിലും എല്ലായിടത്തും കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കോൺ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് പൊളിച്ചെടുക്കണം. നല്ല ഫ്രഷ് കോൺ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് നല്ലതുപോലെ അതിൻ്റെ പുറമേയുള്ള സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പൊളിച്ച് കളയുമ്പോഴത്തേക്ക് ഇത് പൊളിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടൊക്കെ കേൾക്കും, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ സാധനം എല്ലാം കൂടെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞേച്ച് ഇതിന് നടുവേ അങ്ങോട്ട് ഓടിക്കണം. ഓടിച്ചതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ അടത്തിയടത്തി ഒരു പാത്രത്തിലോട്ട് അങ്ങ് എടുക്കണം. അതുമൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതിങ്ങനെ ചുമ്മാ അടത്തിയടത്തി എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടത് ഒരു പാത്രം നിറയെ സാധനം കിട്ടി. ഇതിങ്ങനെ കഴിക്കാനും ഭയങ്കര രുചി. അതായത് നമ്മുടെ കരിക്കില്ലയോ, കരിക്ക്, ആ കരിക്കിൻ്റെ അതേ രുചിയാണ്. അതിനേക്കാൾ ഇച്ചിരി നല്ല രുചി എന്ന് വേണം പറയാം. നല്ല രുചിയുള്ള സാധനമാണ്. എന്നാലും അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഒരു പാൻ അങ്ങോട്ട് വെച്ചേച്ചും പറ്റും. അതിനകത്തേക്ക് ആദ്യം നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. നല്ല വെളിച്ചെണ്ണ ആ പാനിനകത്തോട്ടോ അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ആ ചോളം മുഴുവൻ കൂടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കണം. അതിന് മുമ്പൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എണ്ണ എല്ലായിടത്തും ഒക്കെ ഒന്ന് പിടിപ്പിച്ചേക്കണം. അതിനുശേഷം ഇവനെ അടച്ചങ്ങോട്ട് വെച്ചേച്ച് ഒരു സൈഡിലേട്ട് അങ്ങ് മാറ്റി വെച്ചേച്ച് നമ്മുടെ അടുത്ത പരിപാടികൾ പോവാം തുടങ്ങാൻ വേണ്ടി പോവാണ്ട് നമ്മുടെ മുളക് മരത്തേന്ന് നമ്മുടെ മുളകുകളെല്ലാം കൂടെ ചെത്തിയെടുക്കുക. ഏതാ ക്യാപ്സിക്കത്തിൻ്റെ പല പല വെറൈറ്റി സാധനങ്ങളെല്ലാം കൂടെ ചെത്തിയെടുക്കുവാണ്. ഇതെല്ലാം കൂടെ ചെത്തിയെടുത്തേച്ച് ഇത് നല്ലതുപോലെ അരിഞ്ഞെടുക്കണം. ഇത് തന്നെ ഒന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലെന്നേ. പച്ച ക്യാപ്സിക്കം കുറച്ച് സവോളയും മാത്രം മതി. പിന്നെ ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നിർബന്ധമായിട്ടും എല്ലാ വീട്ടമ്മമാരും ചെയ്ത് മക്കൾക്ക് കൊടുക്കണ്ട, വീട്ടച്ഛന്മാർക്കും ചെയ്യാം കേട്ടോ. ആ അങ്ങനെ ആ ഇത് ഓരോന്നോരോന്നായിട്ട് ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഞുറുക്കിയെടുക്കണം. ഏതാ മഞ്ഞ, ക്യാപ്സിക്കം, ചുമല, പച്ച, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തേണ്ടേ ഒരു ഇച്ചിരി ഇത്, ഇതിൻ്റെ പേരെന്നാ മല്ലിയില. മല്ലിയില അങ്ങോട്ട് മുറിച്ചിട്ട് നല്ലപോലെ കുനു കുന 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 അങ്ങോട്ട് മുറിച്ചെടുക്കണം. മല്ലിയില മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാ പറ്റുമെന്നറിയാതെ ഇതുപോലെ വിരൽ മുറിയും. വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിരൽ മുറിഞ്ഞാലും ഇല്ലെങ്കിലും അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഉപ്പിട്ടതിന് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഇളക്കണം. ഈ സാധനം എല്ലാം കൂടെ മുറിഞ്ഞ വിരലിട്ട് ഇളക്കരുത് കേട്ടോ, അല്ലാത്ത കൈയിട്ടേ ഇളക്കാവുള്ളൂ. അങ്ങനെ ഇത് മുഴുവൻ കൂടെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി മെനയാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടേ നമ്മുടെ മുട്ട കിട്ടി. ഈ മുട്ട ഇഷ്ടമില്ലാത്ത പിള്ളേരാരാ ഉള്ളത്? പിള്ളേർന്നല്ല, വലിയവർക്കും ഇഷ്ടം. ഓംലെറ്റ് അടിക്കാതെ നമ്മൾ തട്ടുകട പോയി കഴിക്കാറുണ്ടോ? ആ അങ്ങനെ ഈ മുട്ട മുഴുവൻ കൂടെ പൊട്ടിച്ച് 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 നമ്മളൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുക. അങ്ങനെ ഈ മുട്ട ഒരു അഞ്ചാറെണ്ണം, ഇപ്പം ഒരു രണ്ട് ഐറ്റം ഉണ്ടാക്കാനുള്ള മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം അതിനകത്ത് എന്തേ ഒരു ഉണ്ണി മാത്രം അങ്ങോട്ട് കോരി അങ്ങ് മാറ്റി വെച്ചേക്കുക. അത് പിതാക്കന്മാർക്കൊന്നും വെച്ചേക്കുന്നല്ല, അതിൻ്റെ അവസാന ആവശ്യമുണ്ട്. പിന്നെ അതിനകത്ത് ഇച്ചിരി ഉപ്പിടണം, പിന്നെ ഒരു ചില കോൺഫ്ലോർ. കോൺഫ്ലോർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു ആറോ ഏഴോ മുട്ട എടുത്തിട്ടുണ്ട്. ആ അതിന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഈ കോൺഫ്ലോർ അങ്ങ് ഇട്ട് കൊടുക്കണം. രണ്ട് സ്പൂൺ മതി. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ഏതാ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചോളത്തിൻ്റെ തന്നെ പൊടിയാണ്. അങ്ങനെ ആ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇതേണ്ടേ കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കൂടി ഇടണം. ഈ സമയം കൊണ്ടാണ്ട് നമ്മുടെ അവിടെ ആദ്യം വെച്ച കോണെല്ലാം കൂടെ വെന്ത് റെഡിയായിട്ടുണ്ടാകും. അത് കുറച്ച് കോരിയെടുത്തേച്ച് ഈ മുട്ടയ്ക്ക് അതോട്ട് ഇടണം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി വെച്ച് നമ്മുടെ പാൻ വെച്ച് വെച്ച് അതിനകത്തേക്ക് ഒരു ചെറിയ എണ്ണ ഒഴിച്ച് വെച്ച് ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ വേണ്ട കലക്കി വെച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് കോരി ഒഴിക്കുക. ഏതാ നല്ല മുട്ടയും ചോളവും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഈ നല്ല സ്ലോ മോഷനിൽ അങ്ങോട്ട് തട്ടി ഒഴിക്കുക. അതാ വീഴുന്ന കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നല്ലപോലെ നോക്കി കണ്ടോണേ. അങ്ങനെ ഓ ഇപ്പം തന്നെ വയലിൽ വെള്ളം വന്ന് തുടങ്ങി. മുട്ട വറക്കുന്ന മണം വന്ന ആർക്കാ വയലിൽ വെള്ളം വരാത്തത്? അന്നേ ജീവനെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചേക്കണം. ഒരു മിനിറ്റ് അടച്ചു വെക്കാവുള്ള, ആ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കണം. അപ്പോൾ അടിഭാഗം ചെറുതായിട്ട് വെന്ത് തുടങ്ങുന്നുണ്ടാവും. അതിനകത്തേക്ക് ഇത് നമ്മൾ ആദ്യം ആ വിരൽ മുറിച്ച കൂട്ടത്തിൽ അരിഞ്ഞു വെച്ച സാധനം ഇല്ലായോ അതെല്ലാം കൂടെ പെറുക്കി അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് നിരത്തണം. അപ്പം മേള് ഭാഗശാലം വെള്ളം പോലെ അടി ഒരുവിധം വെന്ത് തുടങ്ങിയ ഒരവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇത് മുഴുവൻ അതിൻ്റെ മേളിലേക്ക് നല്ലതുപോലെ നിരത്തി വന്നപ്പോഴത്തേക്ക് ആണ്ടടാ ആറ്റിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ വാകയും കുഞ്ഞുങ്ങളും കൂടെ ആ അതുങ്ങൾ ജീവിക്കട്ടെ പാവങ്ങൾ പോട്ടെ. അങ്ങനെ അതുങ്ങൾ അതുങ്ങളുടെ വഴിക്ക് വിട്ടേച്ച് നമ്മൾ വീണ്ടും ആണ്ടെ സവോളയുടെ റിങ്ങുകൾ ഉണ്ടാക്കിയേച്ച് അത് മുഴുവൻ പെറുക്കി ഇതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് വട്ടം വട്ടം വെക്കുവാണേ. ഈ വട്ടം വട്ടം വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഇതേ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ വട്ടം വട്ടം വെച്ചേച്ചും ഇതിൻ്റെ ഏറ്റവും നടുക്കും ഒരു സവോളയുടെ വട്ടം കൂടെ എടുത്ത് വെച്ചേച്ചേ ഇനിയാ നമ്മൾ ആ മാറ്റി വെച്ച ആ ഉണ്ണിയില്ലയോ മുട്ടയുടെ ആ ഉണ്ണി എടുത്തേച്ച് അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ച് വെച്ചേച്ചൊരു അഞ്ചോ ആറോ മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേ
സാധനം റെഡിയായി. വേണ്ട വരുന്നത് നമ്മുടെ താടിക്കാരൻ ദുബായിൽ നിന്ന്. താടിക്കാരൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താടിക്കാരൻ ദുബായിൽ നിന്ന് വരുന്നതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാട്ടി ഉണ്ടാക്കി വെച്ച സാധനമാണിത് ഈ കാണുന്നത്. ദുബായിൽ നിന്നൊക്കെ വരുന്നവർക്ക് വരെ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം രുചിയുള്ള സാധനമാണെന്നുണ്ടെങ്കിലേ അതൊന്ന് നോക്കണം എന്ന് എങ്ങനെയുണ്ട് നമ്മളാ. അവരെ ആ പാത്രത്തിനകത്ത് നോൺ സ്റ്റിക്കാണത് അങ്ങനെ ഒട്ടും ഒന്നും ചെയ്യാതെ കിട്ടും. പക്ഷേ നമ്മൾ നോൺ സ്റ്റിക്കിനെതിരെ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു കേട്ടോ. എന്നാ ഭംഗിയോ നോക്കി, ഡോമിനോസ് കിട്ടുമോ കേട്ടോ, എത്ര നല്ലൊരു പിസ പോലത്തെ ഒരു സാധനം. പിസ അല്ല ഇത്, പക്ഷേ പിസയേക്കാളും രുചിയും ഗുണവും കാര്യങ്ങളും എല്ലാം ഉള്ള ഐറ്റം. അമ്പട, ഉഫ്, മനുഷ്യന് കൊതി വന്നിട്ട് മേലല്ലോ. എന്നിട്ട് രണ്ട് പേരുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത് പോലെ അവനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മുറിക്കുക. അങ്ങോട്ട് മുറിച്ചേച്ച് ഇതിൻ്റെ മേളൊരിച്ചിരി സോഫ്റ്റും അടി ഒരിച്ചിരി ക്രിസ്പി ക്രിസ്പി എന്ന് പറയാൻ പറ്റത്തില്ല, ഏറെക്കുറെ ആ ഒരവസ്ഥയിലായിരിക്കും. അവനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല വെന്ത് നല്ലൊരു അര ഇഞ്ച് കനത്തിൽ നല്ല പിസയുടെ ടെക്സ്റ്ററിങ്ങിൽ അവനങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അയ്യോ, മനുഷ്യൻ്റെ വായി വെള്ളം വന്നിട്ട് മേലം. ഇനി അതിൻ്റെ മേളിലേക്ക് ഒരിച്ചിരി ഏതാ നമ്മുടെ ഒരിഗാനോ അല്ലെങ്കിൽ ഈ നമ്മൾ പിസ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പൊടിയില്ലയോ അത് വാരി ഒരു ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അതിപ്പോൾ ഇച്ചിരി ഇത് ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടാലും മതി എന്ന് എന്നെയിലും ആട്ടെ. എന്നാ വെച്ചതേ ഇങ്ങനെ രണ്ട് പേരോട് അങ്ങോട്ട് കഴിക്കുമ്പം ഐ എന്താ അതിൻ്റെ ഒരു രുചി. ഇത് നിസ്സാരം ഒരു 10 മിനിറ്റിനകത്ത്, 10 മിനിറ്റ് പോലും വേണ്ട, ഉണ്ടാക്കാൻ മര്യാദയ്ക്ക് അറിയാവുന്നവരാണ് 5 മിനിറ്റ് കാര്യം തീരും. നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടല സാധനമാണ്ട്. പുറത്തേന്ന് ആൾ വന്ന് കഴിച്ചാലും എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, സംഗതി അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല ആരോഗ്യദായകമായ സാധനം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഈ സാധനം ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നിസ്സാര പരിപാടിയല്ലേ. കോണൊക്കെ നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതല്ലേ. അപ്പം എന്താ അത് വാങ്ങിച്ചേച്ച് ഇതുപോലെ ഉണ്ടാക്കിയേച്ച് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയേച്ച് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ആ എന്നാൽ പിന്നെ വേറൊരു കിടുക്കാച്ച എപ്പിസോഡിൽ കാണുന്നവരെ. താടിക്കാരൻ ആൻഡ് പൊണ്ടാട്ടി സൈനിങ് ഓഫ്.